ഈ ഒബിസിറ്റിയുടെ കാര്യം പറയുമ്പോൾ കേരളത്തിലെല്ലാം പൊതുവേ തന്നെ കുട്ടികളിൽ ഇപ്പം അമിതവണ്ണം വരുന്നുണ്ട്. കേരളത്തിൽ അവർക്ക് ഈ സർജറി ചെയ്യാൻ പറ്റുന്നതാണോ അതോ എത്ര വയസ്സോട്ടായിരിക്കും ചെയ്യാൻ പറ്റുന്നത്? കുട്ടികളിൽ ഒബിസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ നമുക്ക് കാണാവുന്നതാണ്. 15 വയസ്സായ കുട്ടികൾ 75 കിലോ ഭാരമൊക്കെയുള്ള കുട്ടികൾ വരുന്നുണ്ട്. അവർക്ക് ഒരു 16-17 വയസ്സ് കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ്. 17 വയസ്സിനും 65 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കാണ് ഇത് അഡ്വൈസ് ചെയ്യുന്നത് നോർമലായിട്ട്. ശരി, വ്യായാമത്തിലൂടെ വേണമെങ്കിൽ ഇത് മാറ്റാവുന്നതല്ലേ? ഒരിക്കലും മാറ്റാൻ പറ്റില്ല. വ്യായാമം കൊണ്ട് എത്ര കിലോ കുറയ്ക്കാൻ പറ്റും നമുക്ക്? പറ്റില്ല. ഒരാൾക്ക് എക്സസ് വെയിറ്റ് അയാളുടെ ആകാവുന്ന വെയിറ്റിൻ്റെ ഇരട്ടിയുണ്ടെന്ന് ഇരിക്കട്ടെ, ഒരാൾക്ക് 70 കിലോഗ്രാം ആകാം. 170 സെൻറ്റിമീറ്റേഴ്സാണ് പുള്ളിയുടെ ഹൈറ്റ്. അതിന്ന് മൈനസ് ചെയ്ത് 100 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യ അയാൾക്കാകാവുന്ന വെയിറ്റായിട്ട് നമുക്ക് കണക്കാക്കാം. അതാണ് ഈസി ആയിട്ട് കാൽക്കുലേറ്റ്. ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക, അല്ലെ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തുക, കൃത്യമായി വ്യായാമം ചെയ്യുക, ഇതിലൂടെയൊക്കെ മാറാവുന്നതല്ലേ ഈ വെയിറ്റ്? ഒരു 10 കിലോ വരെ മാറ്റാൻ പറ്റും അത്രേ ഉള്ളൂ. അതെ, അല്ലാതെ മാറ്റാൻ പറ്റുന്ന 1% ആൾക്കാർ ചിലപ്പോൾ കണ്ടേക്കാം വിഗറസായിട്ട്. വാട്ട് ഹാപ്പനീസ്, അവർ ഈ വെയിറ്റ് റീഗെയിൻ ചെയ്യും, രണ്ടാമത് വരും. 6 മന്ത്സ് പിടിച്ചു നിൽക്കും, 6 മാസം കഴിയുമ്പോൾ വീണ്ടും വരും. കുറഞ്ഞ 10 കിലോ ആയിരിക്കും. ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട് വെയിറ്റ് കുറയ്ക്കുന്ന സെൻറ്റേഴ്സിൽ. എങ്ങനെയാണ് ഈ വെയിറ്റ് കുറയ്ക്കുന്നത്? വെയിറ്റ് കുറച്ചാൽ ഡയബറ്റിസ് മാറുമെന്ന് പറയാറുണ്ട്. ഹൗ ഡു യു റെഡ്യൂസ്? ഒരു 70 കിലോ ഒരാൾക്ക് കുറയ്ക്കണം. എങ്ങനെയാണ് കുറയ്ക്കാൻ പറ്റും? അത്രയും കുറയ്ക്കാൻ പറ്റില്ല. 70 കിലോ പോയിട്ട് 25 കിലോ കുറയ്ക്കാൻ പറ്റും. ഒരു 10 കിലോ അല്ലെങ്കിൽ 15 കിലോ കുറയ്ക്കാൻ പറ്റും ഒരാൾക്ക്. കേരളത്തിൽ ഈ ഡയബറ്റീസ് വളരെ കൂടുന്നുണ്ട്, അതിന് ആൽക്കഹോളിസമായിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ? കേരളത്തിൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് 20% ദി പോപ്പുലേഷൻ. നമ്മുടെ 3.350 ലാക്സിൽ 70 ലാക്സ് 7 മില്യൺ പീപ്പിൾ ആർ ഒബീസ്, ഹയസ്റ്റ് ഇൻ ദി വേൾഡ്, ഹയസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ സ്റ്റേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു 8% ആണ് കമ്പയർഡ് ടു, അതിൻ്റെ 3 times ആണ് കേരളത്തിലെ പിന്നെ ഡയബറ്റീസ്. അതിൻ്റെ കാര്യം ഒരു കാര്യം ഒബീസിറ്റി തന്നെയാണ്. ഇപ്പോൾ അമേരിക്കൻ സ്റ്റഡീസിൽ പറയുന്നത് അവിടുത്തെ ഡയബറ്റീസ് 95% ഓഫ് ഡയബറ്റീസ് ആർ ഇൻ ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബീസിറ്റി ഉള്ളവരിലാണ്. ഏറ്റവും കൂടുതൽ ലോകത്ത് ഒബീസിറ്റി ഉള്ള അമേരിക്കയിലാണ്. 1 in 3 ഈസ് ഒബീസ്, ഒരു 30-35% ഒബീസാണ്. അപ്പോൾ കേരളത്തിലെ ഒബീസിറ്റി ഈസ് ഓൺ ദി ഇൻക്രീസ്. അല്ലാതെ അടിസ്ഥാന കാരണമായിട്ട് ഇപ്പോൾ കൂടുന്നതിൻ്റെ കാര്യം പ്രധാനമായിട്ടും നമ്മുടെ ഓവർ വെയ്റ്റും ഒബീസിറ്റിയും ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, അതാണ് വ്യായാമം. ആ വ്യായാമം ഇല്ലാത്തൊരവസ്ഥ. വ്യായാമം ഏറ്റവും നല്ല വ്യായാമം ഏതാന്ന് വെച്ചാൽ ഓട്ടമാണ്, അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് നടക്കുകയാണ്. ഇതിലെന്തെങ്കിലും റോളുണ്ടോ? ആൽക്കഹോളിസം ഒരുപാട് വിധത്തിൽ ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന സംഗതിയാണ്. ആൾക്കാൾ കഴിക്കുന്ന ആൾ ഒരുപാട് ആഹാരം കഴിക്കും, എക്സസൈസ് ആയിട്ട് കഴിക്കും, ലോട്ട് ഓഫ് ക്വാണ്ടിറ്റീസ്. പിന്നെ ആൽക്കഹോളെന്ന് പറയുന്ന ഒരു സംഗതി, ശരീരം ആൽക്കഹോളിനെ കാണുന്ന ഒരു ഫോറിൻ ബോഡി ആയിട്ടാണ്. ലിവറിൻ്റെ ആദ്യത്തെ ജോലി ആൾക്കാളിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ കഴിച്ച ഫാറ്റിനെയൊക്കെ ബേൺ ചെയ്യാതെ അതിനെ മാറ്റി നിർത്തും. ഇത് ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യും അല്ലേ? അതെ, അതാണ് അവസ്ഥ. ആൾക്കാള് മാത്രമല്ല, ആൾക്കാളിന് ഡയറക്റ്റായിട്ട് പാൻക്രിയാസിൽ ഇഫക്റ്റ് ഉണ്ടാകാം. ലോങ് ടൈമിൽ ഒരു പാൻക്രിയാറ്റൈറ്റിസ് റെക്കറൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, പാൻക്രിയാസ് എന്നാണല്ലോ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ തൊട്ട് പുറകിൽ കിടക്കുന്ന ഒരു ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. അതിലെ ഐലറ്റ് സെൽസ്, അതിൽ ബീറ്റ സെൽസ് ആണ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്ന സെൽസ്. ഈ സെൽസ് സെക്രീറ്റ് ചെയ്യാനുള്ള എഫിഷ്യൻസി കുറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസ് വന്നില്ലേ റിപ്പീറ്റഡായിട്ട്, അല്ലേ ക്രോണിക് ആൽക്കഹോളിസം വന്നു കഴിഞ്ഞാൽ ഡയബറ്റീസ് ഒരിക്കലും കൺട്രോൾ ചെയ്യണം. ഒഴിവാക്കുന്നതാണ് നല്ലത്, ഒഴിവാക്കുന്നതല്ല ഒഴിവാക്കണം. ഡയബറ്റീസ് പേഷ്യൻസിനോടുള്ള ഒരു അഡ്വൈസ് എന്താണ്? ഡയബറ്റിക് പേഷ്യൻസിൻ്റെ മെഡിസിൻ കൊണ്ട് മാത്രം ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനൊക്കത്തില്ല എന്നുള്ളതാണ് ആദ്യത്തെ അഡ്വൈസ്. ഇൻസുലിനടക്കം 50% കൺട്രോൾ ചെയ്യാനൊക്കെ, ബാക്കി 50% എന്ന് പറയുന്നത് നല്ല എക്സസൈസും ഡയറ്റ് കൺട്രോളും. ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറ്റിൽ ഒരു 40-45% എങ്കിലും വെജിറ്റബിൾസ് ആയിരിക്കണം, ഒരു 10% ഫ്രൂട്ട്സ്, ബാക്കിയുള്ള 50% വരാവും നമ്മുടെ പ്രോട്ടീനും. മീറ്റ്, റെഡ് മീറ്റ് കഴിക്കാൻ പാടില്ല. ഇപ്പോൾ ചിക്കൻ വേറൊരു സംഗതിയാണ്, ചിക്കൻ സിവിയർ കോൺസ്റ്റിപേഷൻ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ചിക്കൻ ഹെൽത്തി ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അവരോട് ഞാൻ പറയുക, പ്രോട്ടീൻ സപ്ലിമെൻറ്റ്, നമുക്ക് ഒരുപാട് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് വെജിറ്റബിൾസിൽ തന്നെ ഉണ്ട്, ഇഷ്ടംപോലെ പ്രോട്ടീൻസ് ഉണ്ട്. പൾസസൊക്കെ പ്രോട്ടീനാണ്, പനീർ നല്ല പ്രോട്ടീനാണ്, അങ്ങനെ ഒക്കെ. ഇത് അങ്ങനെ ജീവിതശൈലി മാറ്റണം, ജീവിതശൈലി മാറ്റണം, ആഹാരശൈലിയും മാറ്റണം.